അതിലീഷ്യറിന് വേണ്ടിട്ട് തന്നെയായിരുന്നു ആ ക്യാരക്ടർ അറേഞ്ച് ചെയ്തത്, അല്ലെങ്കിൽ മുന്നേ വേറെ ആരെങ്കിലും നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നോ? ഞങ്ങൾ നോക്കി വെച്ചിട്ടില്ല, ആ ക്യാരക്ടർ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജനുവരി 17-ാം തീയതി പടം ഷൂട്ട് ചെയ്തു, റിലീസ് ചെയ്തത് ജൂൺ 17. അപ്പൊ ധ്യാൻ ചേട്ടൻ അല്ലെങ്കിൽ ആരായിരുന്നു ആ റോളിനകത്ത് ചെയ്യാൻ? അതെന്താന്നറിയില്ല, എന്റെ ഫേസ് കാണുമ്പോ എല്ലാരും കൂട്ടുകാരെ പണി കൊടുക്കാനുള്ള റോൾ. പൊതുവെ പണി കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ഫ്രണ്ട് എന്നുള്ള ലെവലിലേക്ക് വന്നിട്ടുണ്ട്. മാത്യു ആയിട്ടാണോ അല്ലെങ്കിൽ ഇച്ചാപ്പി ആയിട്ടാണോ കൂടുതലായിട്ട് ഒരു ഇത് എക്സ്പീരിയൻസ്? തിയേറ്ററില് ഗംഭീരായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് പ്രകാശൻ പരക്കട്ടെ. എന്തുണ്ട് അതിന്റെ വിശേഷങ്ങൾ? എന്തുണ്ട് വിശേഷം? ഓടി നടന്ന് മതിയാണ് നമുക്ക് എല്ലാവർക്കും സത്യം പറഞ്ഞാൽ. ഇല്ല, ഞങ്ങൾ അതിൻ്റെ പടം പ്രൊമോഷനും പരിപാടികളൊക്കെ ഉള്ള ഓട്ടത്തിലാണ്. എല്ലായിടത്തും ആളുകൾ കണ്ടു തുടങ്ങി, ഫാമിലികൾ കയറി തുടങ്ങി. നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഫാമിലികളോട് സിനിമ എത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഫാമിലികളോട് ആ സിനിമ എത്തിത്തുടങ്ങിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ. ഞങ്ങൾ ഓരോ സ്ഥലങ്ങളും തിയേറ്റർ വിസിറ്റുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓട്ടത്തിലാണ്. ഇങ്ങനെ സന്തോഷമാണ്. ഫാമിലീസാണ് കൂടുതലായിട്ട് ഇതിനെ അക്സെപ്റ്റ് ചെയ്തത്? എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ഇത് ഫാമിലി ഇത്രയധികം അക്സെപ്റ്റ് ചെയ്യുന്നത്? അല്ല, ഈ പടം ചെയ്തതിന് ഞങ്ങൾ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. ആ അതെ അതെ അതെ, ഫാമിലിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സിനിമ ചെയ്തത്. കുടുംബങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഇമോഷനാണല്ലോ. അപ്പോൾ വീട്ടുകാരെയും കൊണ്ടൊരു സിനിമ കാണാൻ വേണ്ടി പോകാന്നൊക്കെ പറയുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമായില്ലേ? അപ്പൊ അങ്ങനെ ഫാമിലിക്ക് വേണ്ടിട്ടുണ്ടാക്കിയൊരു സിനിമയാണ്. അപ്പൊ അത് ഫാമിലി തന്നെ ഏറ്റെടുത്തു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. ഗോവിന്ദന്റെ ഒരു എന്താ പറയാ, ഇച്ചാപ്പിയായിട്ട് കുറച്ച് രണ്ട് മൂന്ന് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടാണ് ഇപ്പം മാത്യു ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ ഷഹദിക്കൊക്കെ ആയാലും ധ്യാനേട്ടനായാലും നമുക്ക് ആ ഇച്ചാപ്പി ഇച്ചാപ്പിയും അസീഫ് എന്നുള്ള കോമ്പോയും മാത്യു നെസ്റ്റിൽ എന്നുള്ള കോമ്പോയും നമുക്ക് എവിടെയും കാണാത് നമുക്ക് പൊട്ടിച്ചുകൊണ്ട് വരണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വന്നപ്പോൾ ഭയങ്കര ഹാപ്പി. ഈ മാത്യു ആയിട്ടാണോ അല്ലെങ്കിൽ ഇച്ചാപ്പി ആയിട്ടാണോ കൂടുതലായിട്ട് ഒരു ഒരു കോംബോ ഫീൽ? നല്ലൊരു ഇത് എക്സ്പീരിയൻസ്. അത് സത്യം പറഞ്ഞാല് നമുക്ക് എന്തായാലും ഇച്ചാപ്പിനായിട്ടുള്ളൂ കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ചാല് ഫസ്റ്റ് പടം ഞങ്ങൾ ഒരുമിച്ചൊരു 4-5 വർഷം കൂടെ ഉണ്ടായിരുന്നു. എന്ത് കാരണവശാലും ഇച്ചാപ്പിന് ഉണ്ടാവുള്ളൂ. ആണ്, ഇപ്പോ സൗബിൻകെയാണ് ഗോവിന്ദനെ മൂവിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ സൗബിൻകെയുടെ ഒരു ഇത്രയും ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊക്കെ ഒരു വലിയൊരു നിലയിൽ എത്തുന്നൊന്നും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു എന്താ നിങ്ങൾക്ക് തന്ന ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു? മോട്ടിവേഷനായിട്ടൊന്നുമില്ല, നല്ല മനുഷ്യനായിട്ട് ഇരിക്കുക അത്രേ ഉള്ളൂ. അതേ പറഞ്ഞത്തുള്ളൂ, ആരെയും പറ്റിക്കാണ്ട് ജീവിക്കാം അത്രേ ഉള്ളൂ. ഷാദ് ഖാന്റെ ഫസ്റ്റ് മൂവി അല്ലേ ഇത്? എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്രോസസ്സിങ്? ഇത്രയും കാലമായിട്ട് ഇതിന്റെ ഒരു പാഷൻ ആയിരുന്നു അല്ലെങ്കിൽ സിനിമ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വന്നതാണോ അല്ലെങ്കിൽ ഒരു ഡ്രീം ആയിട്ട് വന്നതാണോ, എന്താണ് ഇതിന്റെ? ഇല്ല, ഇത് ആക്ച്വലി ഇതെല്ലാം ഇതിന്റെ പാർട്ട് ഓഫ് ദ പരിപാടി. ഡ്രീമും പാഷനും നമ്മൾ സിനിമ ചെയ്യാൻ വേണ്ടി വന്നൊക്കെ ഇതിന്റെ ഒരു തുടർക്കഥയാണ്. ഒരു 10-13 വർഷമായിട്ട് സിനിമ അന്വേഷിച്ച് ഞാൻ ഈ കൊച്ചി നഗരത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും അസോസിയേറ്റ് ആയിട്ടും ചീഫ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിംസുകളും പരസ്യങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമ ചെയ്യുക, അതാണ് അവസാന മെയിൻ ലക്ഷ്യം, സിനിമ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് പല വേഷങ്ങളും ഇവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫൈനലി നല്ലൊരു സിനിമയിൽ തുടങ്ങാൻ പറ്റിയെന്നുള്ളതാണ്. ഫൈനലി ഞാൻ കപ്പിയാരു തൊട്ടാണ് ധ്യാൻ ചേട്ടനുമായിട്ട് കണക്ഷൻ ആവുന്നതും കമ്പനി ആവുന്നതും. പിന്നെ പുള്ളിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, അസോസിയേറ്റ് ആയിട്ട് ലവോഷണമ്മയിൽ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ സമയത്തൊക്കെ ധ്യാൻ ചേട്ടൻ നായകനായിട്ട് ഒരു പടം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ പറയുന്ന കഥകളൊക്കെ ഗ്രാമം ബേസ് ചെയ്തിട്ടുള്ള കഥകൾ. കാരണം ഞാൻ വരുന്നൊരു ഗ്രാമത്തിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് അതൊന്നും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും എനിക്കറിയുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ നല്ല. അപ്പോൾ എന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ചിലവഴിച്ച സമയം മുഴുവനും അങ്ങ് നിലമ്പൂര ആ അന്തരീക്ഷന് കുറച്ചും കൂടി പരിചിതമാണ് അവിടുത്തെ കഥാപാത്രങ്ങളൊക്കെ. അപ്പം അങ്ങനത്തെ ഒരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ എപ്പോഴൊക്കെയോ ധ്യാൻ ചേട്ടൻ അപ്പോൾ കൊറോണ വന്നൊരു പടം ചെയ്യാൻ വേണ്ടി നിന്ന സമയത്ത് പോയി അവിടുന്ന് പിന്നെ എന്നെ അടുത്ത് വിളിച്ച് പറയുന്നത് ഇങ്ങനൊരു സിനിമയുണ്ട്, നീ വന്നൊന്ന് കേട്ട് നോക്ക്, കഥ കേട്ട് നോക്ക്, നിനക്ക് ഇഷ്ടമാവും നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ വന്ന് കഥ കേട്ടു, കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പുള്ളിയുടെ തുറന്ന് നീയാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്, നീ ചെയ്യ്, നമുക്ക് ഈ പടം അടിപൊളിയായിട്ട് എഴുതി ഫിനിഷ് ചെയ്യാം സെറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ പ്രോസസ്സിൽ ഭയങ്കര രസമുള്ള ഒരു പ്രോസസ്സ്. എനിക്ക് അറിയാവുന്ന ഒരാൾ, എൻ്റെ ബ്രദർ, എൻ്റെ ഏട്ടൻ എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മെൻറ്ററായിട്ടുള്ള ഞാൻ ചെയ്യേണ്ട കൂടെ തന്നെ നമുക്ക് ആ സിനിമ തുടങ്ങാൻ പറ്റി എന്നുള്ളത് ഒരു സന്തോഷമായിട്ട് ഞാൻ കരുതുന്നു. ഇപ്പോൾ മാത്യുവിൻ്റെ അച്ഛനായിട്ട് വന്നത് ദിലീഷ് ചേട്ടനാണ്.
ദിലീഷേട്ടന് വേണ്ടിട്ട് തന്നെയായിരുന്നു ആ ക്യാരക്ടർ അറേഞ്ച് ചെയ്തത്, അല്ലെങ്കിൽ മുന്നേ വേറെ ആരെങ്കിലും നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു? അല്ല, ആക്ച്വലി അജുവേട്ടന് അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഐ മീൻ അജുവേട്ടൻ ഒരു പുള്ളി അങ്ങനത്തെ കുറേ ഒരേപോലത്തെ കുറേ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ പ്രകാശൻ ചെയ്ത ഒരു പോയിന്റ് കഥ ധ്യാൻ ചേട്ടൻ പറഞ്ഞൊരു പോയിന്റ് തൊട്ട് ദിലീഷേട്ടൻ നോ, സത്യം പറഞ്ഞ ദിലീഷേട്ടൻ നോ പറഞ്ഞാലേ ഇപ്പൊ തട്ടിയെടുത്തെന്ന് വെച്ചാൽ മതിയായിരുന്നു. അജുവേട്ടന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ആ കഥാപാത്രം ചെയ്യാനായിട്ട്. പക്ഷെ ദിലീഷേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നമുക്കും ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ആ സിനിമ അങ്ങനെ ഫുൾ ഓഫ് ചെയ്യണമെങ്കിൽ, പ്രകാശ് എന്ന് പറഞ്ഞ കഥാപാത്രം വർക്കൗട്ട് ആവണമെങ്കിൽ ദിലീഷേട്ടനെ പോലത്തെ ഒരാൾ വേണം നമുക്ക്. ആ ദിലീഷേട്ടനെ പോലത്തെ അല്ല, ദിലീഷേട്ടൻ തന്നെ വേണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഈ സെറ്റിനകത്ത് നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടാവില്ലേ? സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഷൂട്ട് ചെയ്ത 30-31 ദിവസവും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ അടിച്ച് പൊളിക്കായിരുന്നു. ഷൂട്ടിങ് ക്യാമറക്ക് ഒരു ഭാഗത്ത് ഉണ്ടാവും, ഞങ്ങളോട് ഷൂട്ട് ചെയ്യും, നല്ല ഫണ്ണ്. ഇല്ല, ഒന്നുമില്ല, ഒന്നുമില്ല. വർക്കൊക്കെ അതിന്റെ വഴിക്ക് നടക്കും, അതൊക്കെ നടക്കും. പക്ഷെ ഉള്ള സമയം മുഴുവൻ എല്ലാരും ഹാപ്പി. ഞാൻ എന്റെ അറിവില് പറവ കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയും കൂളായിട്ട് ചെയ്യണം. ഭയങ്കര രസമായിരുന്നു. കാരണം അവിടുത്തെ ആക്ച്വലി അവിടുത്തെ ആ നാടൻ അടിപൊളിയായിരുന്നു. ഇതിപ്പോ ഇവിടുന്ന് കൊച്ചിയിൽ കുറെ നിന്ന് പോയിട്ട് നമ്മളൊരു മലയോരത്ത് പോവാ, മഞ്ഞും പരിപാടികളൊക്കെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള നല്ല നാട്ടുകാര്, നല്ല ആളുകള്, ഭയങ്കര ഹാപ്പി വൈബായിരുന്നു. നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു എല്ലാവരും. ലൊക്കേഷൻ എവിടെയായിരുന്നു? പൂവാറന്തോട്, കോഴിക്കോട് പൂവാറന്തോട്. പൂവാറന്തോട് അനക്കാൻ പോയി, നമ്മളെ കഥയിൽ പറയുന്ന സ്ഥലം തന്നെ. മാളവികയാണല്ലോ പുതിയ നായിക, പുതുമുഖാണല്ലോ. എങ്ങനെയുണ്ടായിരുന്നു പുള്ളിക്കാരത്തിനെ കൊണ്ടുവരുമ്പോ ടെൻഷൻസ് ഉണ്ടായിരുന്നു? ഓ ഇല്ല, ഇവർ ഞാൻ പറഞ്ഞില്ലേ ഇവരൊക്കെ നല്ല ആർട്ടിസ്റ്റുകളാണ്, നമ്മളെന്തിനാ ടെൻഷൻ? ഞാൻ ക്യാമറന്റെ മോണിറ്ററിന്റെ പുറകിൽ ഇരുന്ന് നമ്മൾ ജഡ്ജ് ചെയ്താൽ മതി. ഇവർ കൂടുതൽ ഒരു മീറ്ററിന്റെ അപ്പുറം പോകുമ്പോൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇവർക്ക് സീൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവരങ്ങ് വിടുക എന്നുള്ളതാണ്. ഇവരെല്ലാവരും ഇപ്പം ആളുവാണെങ്കിൽ ഫസ്റ്റ് സിനിമയാണ്. ഇവർക്ക് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു വർക്ക്ഷോപ്പ് സെറ്റ് ചെയ്തായിരുന്നു. നവജിത്ത് നാരായണൻ എന്ന് പറഞ്ഞൊരു ആക്ടർ ട്രെയിനറും നമ്മളും കൂടി കണ്ടക്ട് ചെയ്തൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ മാളു അതേപോലെ ശ്രീതേടൻ്റെ മോനുണ്ട് ഋതുഞ്ജയ് എന്ന് പറഞ്ഞിട്ട്, അവനും ആദ്യമായിട്ട് ചെയ്യുക. പിന്നെ അതിൽ കുറേ കഥാപാത്രം മാത്യുവിൻ്റെ അനിയനാണ്, മാത്യുവിൻ്റെ അനിയനായിട്ട് ചെയ്തത്. അപ്പോൾ അവനും പുതുതായിട്ട് ചെയ്യുന്ന, അങ്ങനെ ഇതിൽ പുതുതായിട്ട് പുതിയ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു വർക്ക്ഷോപ്പ് വെച്ചായിരുന്നു. നമ്മളെ നാട് പരിപാടികളൊക്കെ ഒന്ന് മനസ്സിലാവേണ്ട ഒരു 3-4 ദിവസത്തെ പരിപാടി നമ്മൾ വെച്ചായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഇവരെല്ലാവരും ഭയങ്കര സിങ്കായി. അവിടെ ഡാൻസ്, പാട്ട് പരിപാടികൾ ഓരോന്ന് ചെയ്യിപ്പിച്ചു കൊടുക്കുക, നാടിൻ്റെ സ്വഭാവം പറയുക, അങ്ങനത്തെ പരിപാടികളൊക്കെ വെച്ച് നമ്മൾ ഇവരങ്ങ് ചില്ലാക്കി കമ്പനിയൊക്കെ. പിന്നെ നമുക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. മാളുവിൻ്റെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഷൂട്ട് ചെയ്ത് അവളുടെ ഏറ്റവും മെയിൻ സീനൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഷൂട്ട് കൂടി വന്നവളെ ഒരു 3-4 ടേക്ക് എന്തോ പോയിട്ടുള്ളൂ. ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ വേറെ വിറ്റ് എന്താന്ന് വെച്ചാല് ജനുവരി 17 പടം ഷൂട്ട് ചെയ്തു, റിലീസ് ചെയ്തത് June 17. June 21 ജനുവരി 17 ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഫ്രണ്ട്ഷിപ്പ് പിന്നെ പ്രേമം, ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കഥയാണല്ലോ ഇതിനകത്തുള്ളത്. ഈ 3 പാട്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ? അല്ല, അങ്ങനെയൊന്നുമില്ല. കാരണം ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഓരോ ഇപ്പൊ ആ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് ബാലൻസ് ചെയ്യുന്ന രണ്ടാളുകൾ അവിടെ ഉണ്ട്. എനിക്ക് ദിലീഷേട്ടൻ നിശ്ചയിച്ചിട്ടുണ്ട്, അവരത് കെയർ ചെയ്തോളും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവനും മാത്യു അത് ബാലൻസ് ചെയ്തോളും. ലവ് ആകുമ്പോൾ നീതും അവനും രണ്ടുപേരും കൂടെ തമ്മിലൊരു കെമിസ്ട്രി വർക്കൗട്ട് ആയതുകൊണ്ട് അതും വർക്കൗട്ട് ആവും. പിന്നെ നമ്മൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. പിന്നെ ആ സ്ക്രിപ്റ്റ് അത്ര ഓക്കെ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഡയലോഗുകൾ വരുമ്പോൾ ഇവരുടെ പ്രസൻറ്റേഷൻ മാത്രം ഒന്ന് ക്ലിയർ ചെയ്യുക, മോഡുലേഷൻ ക്ലിയർ ചെയ്യുക. അതിനിപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ചേട്ടനും ഉണ്ടായിരുന്നു, ഇവരും ഉണ്ടായിരുന്നു. നമ്മൾ നമുക്ക് എന്തെങ്കിലും ഇവർ ഇപ്പോൾ ഈ കോഴിക്കോടൻ ഭാഷയിൽ നിന്ന് ഭയങ്കര വിട്ടു പോകുമ്പോൾ, കോഴിക്കോട് ഭാഷ ഒന്നും പിടിച്ചിട്ടില്ല ആ സിനിമയിൽ. നമ്മൾ ഇപ്പോൾ ഇവർ ഇങ്ങനെ ഒരു കുറച്ച് 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 ഈ അനക്ക് അങ്ങനത്തെ വേർഡ്സൊക്കെ മാത്രം പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്ര കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഇവരെ കൊണ്ട് ആ ഡയലോഗ് ഫുൾ അങ്ങനെ കാണാൻ പഠിപ്പിച്ച് പറയിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രാക്ടിക്കൽ അല്ലാത്തത് കൊണ്ട് ടാസ്ക്കാണ്. ദിവസങ്ങൾ ഒരുപാട് കൂടും എന്നുള്ളത് കൊണ്ടും നമ്മൾ താൽക്കാലികം അങ്ങനെ അങ്ങ് പിടിച്ചു എന്നേ ഉള്ളൂ. പൂവാറന്തോട് എന്ന് പറയുന്ന ഒരു ഗ്രാമം അവിടെ പറഞ്ഞിട്ടുള്ളൂ. ധ്യാൻ ചേട്ടന്റെ റോൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റോൾ ആയിരുന്നല്ലോ. അപ്പൊ ധ്യാൻ ചേട്ടൻ അല്ലെങ്കിൽ ആരായിരുന്നു ആ റോളിനകത്ത് ചെയ്യാൻ? ഇല്ല, ഞങ്ങൾ അങ്ങനെ വേറെ ആരെയും അങ്ങനെ ഉദ്ദേശിച്ചില്ല. കാരണം ആ കഥാപാത്രം ധ്യാൻ ചേട്ടൻ ചെയ്തു കഴിഞ്ഞാൽ
ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമയിൽ നമ്മളിപ്പോ വന്നിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും നമ്മൾ നേരത്തെ പ്ലാൻ ഫിക്സ് ചെയ്ത് പോയി. ഇപ്പൊ നമ്മളെ പ്രീ പ്രൊഡക്ഷൻ റൂമിൽ വന്നു കഴിഞ്ഞാൽ അത് ഫുള്ള് നമുക്ക് അവിടെ ഓൾറെഡി ഫിക്സ് ചെയ്ത് ഒട്ടിച്ചിട്ടുള്ള ആളുകളെ ഫോട്ടോസ് ഓരോ കഥാപാത്രത്തിന് ഫിക്സ് ചെയ്ത് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് അവിടെ എല്ലാം. അപ്പൊ അതൊരു എല്ലാവരും ഫിക്സ്ഡ് ആയിരുന്നു, എല്ലാ കഥാപാത്രങ്ങളും ഫിക്സ്ഡ് ആയിരുന്നു. ഇപ്പൊ ഗോവിന്ദ് മുന്നേ അഭിനയിച്ച സിനിമയ്ക്കകത്തൊക്കെ കൂടെ നിന്ന ഫ്രണ്ടിന് നല്ലപോലെ പണി കൊടുത്തിട്ടുള്ള ഒരു ചരിത്രമായി നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതിനകത്തും അതുപോലെ പണി കൊടുത്തിട്ടാണ്. അതെന്താന്നറിയില്ല, എന്റെ ഫേസ് കാണുമ്പോ എല്ലാരും കൂട്ടുകാരെ പണി കൊടുക്കാനുള്ള റോള് പണി കൊടുത്തായിരുന്നു. തിയേറ്റർ കൊണ്ട് അത് മാത്രല്ലോ, തിയേറ്ററിൽ കൊണ്ടുപോകണ ഞാനല്ലേ. അതെ ശരിയാ, ആ തിയേറ്റർ കൊണ്ടുപോകണോ അവന് നല്ലോണം കിട്ടണല്ലേ. ശരിയാ ശരിയാ ശരിയാ. എന്താടാ പൊതുവെ പണി കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ഫ്രണ്ട് എന്ന ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ എപ്പൊ വിളിച്ചാലും ഇവരെന്തെങ്കിലും പണി കിട്ടി മൂലക്ക് ഇരിക്കായിരിക്കും, പണി കിട്ടിയിരിക്കായിരിക്കും. അല്ല ഹെൽപ്പ് ചെയ്യാല, ഹെൽപ്പ് ചെയ്യാൻ അവനൊരു പട തന്നെ ഉണ്ട്, അവനൊരു സൈനുണ്ട് അവന്. ഇപ്പൊ ഈ പറവയും ഈ ലൊക്കേഷനും തമ്മിലുള്ള ഒരു ഡിഫറൻറ്റ് എന്താണ്? കാരണം പറവ ഫസ്റ്റ് മൂവി ആയിരുന്നു, കുറെ എന്താ ടാസ്ക് ആയിട്ട് അഭിനയിച്ചതായിരിക്കും, ടെൻഷൻസ് ഉണ്ടാവും. ഇതിനകത്ത് ടെൻഷൻസ് കുറവാണ്, പക്ഷെ സൗബിൻ കെയും ഷാദ്ക്കായിട്ട് നിന്ന് അഭിനയിച്ചപ്പോൾ ഉണ്ടായ ഒരു ഡിഫറൻറ്റ് എന്തായിരുന്നു? ഒരു കാര്യം പറയട്ടെ, ഞാൻ എനിക്ക് ഇപ്പോഴും ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. പേടിയാണ്. ഇത്രയും സിനിമ അഭിനയിച്ചിട്ടൊന്നല്ല, ഞങ്ങളിപ്പോഴും എന്താണ് സിനിമയില് ചെറിയ പിള്ളേരാണ്, ഒന്നിലോ രണ്ടിലോ പഠിക്കുന്ന ചെറിയ പിള്ളേര്. ഇവരൊക്കെ എനിക്ക് തോന്നുന്നു പത്തിലോ ഒന്നിലും രണ്ടിലാണ്. അപ്പൊ ഞങ്ങള് പഠിച്ചു തന്നേ ഉള്ളൂ. സൗബിക്കാടോടെയും ഷാദിക്കാടെയും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്, സൗബിക്ക കാര്യത്തിനോട് എടുക്കുമ്പോ കുറച്ച് ദേഷ്യപ്പെടും, ആ കാര്യം കിട്ടണവൻ തെറിയെ വിളിച്ചിട്ടുണ്ട് ആ സെറ്റില്. കാരണം ഒരു ദിവസം പോലും തെറിയാക്കാണ്ടിരുന്നിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും. അതെ ഒരാൾക്ക് ഷൂട്ട് മീൻസ് അത്രയും ദിവസം രാത്രി വരെ മര്യാദക്ക് പോയിട്ട് ലാസ്റ്റ് ഷോട്ടാകുമ്പോൾ മാത്രം ഞങ്ങൾ എന്തെങ്കിലും അലമ്പ് കാണിക്കും, അപ്പ കേട്ടു. ഞങ്ങളിപ്പോ ഷൂട്ടിന്റെ ലൊക്കേഷനോട് അവിടെ പേരിട്ടായിരുന്നു ബട്ടർ ഷേക്ക് എന്ന്. ഇക്കാട് തെറിക്ക് ബട്ടർ ഷേക്ക് കിട്ടിയെന്ന് നോക്കി, ഞാൻ ഇന്ന് ബട്ടർ ഷേക്ക് കിട്ടിയായിരുന്നു. അങ്ങനെയൊക്കെ ഫണ്ണായി പോയി. പിന്നെ ഷാഹിദൊക്കെ നേരെ തിരിച്ചായിരുന്നു, ഭയങ്കര കൂളാണ്. ചെറിയ എന്റെ അറിവില് ഒരാളെ പോലും തെറി വിളിച്ച ചരിത്രമില്ല ഷാഹിദ്ക്ക. ലൈഫിലാവട്ടെ സെറ്റിലാവട്ടെ ഒരു തെറി പോലും വിളിച്ചിട്ടില്ല. അങ്ങനെ ആയിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കാം ആയിട്ട് എല്ലാരെയും നല്ല കൂൾ ആക്കിക്കൊണ്ടായിരുന്നു. കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു എല്ലാം. എന്താന്നറിയോ, എന്തിനാ തെറി, അങ്ങനത്തെ പരിപാടിക്കൊന്നും അവിടെ ഉണ്ടായിട്ടില്ലെന്ന്. എല്ലാവരും അടിപൊളി കൂൾ ഫ്രണ്ട്സ്, അറിയുന്നവർ തന്നെ. ഇപ്പൊ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആകുമ്പോൾ തൊട്ട് എന്നെ അറിയുന്ന ആൾക്കാരാ. ഇവർ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. ചായ കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അമല അമലൊക്കെ നമ്മൾ നേരത്തെ അസിസ്റ്റന്റും അസോസിയേറ്റ് ആയിരുന്നപ്പോൾ തൊട്ട് അറിയുന്ന ആളുകളാ. കോസ്റ്റ്യൂം ചെയ്യുന്നത് നമ്മുടെ ഷോർട്ട് ഫിലിമിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്നവനാ. അങ്ങനെ സ്റ്റില് ചെയ്യുന്നവൻ നമ്മളെ കൂടെ ഉണ്ടായിരുന്നവനാ. എല്ലാം നമ്മളറിയുന്ന ആളുകൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരാ. ഇവര് വന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാരും ട്രാക്കിൽ പോയി. ആകെ പേടിച്ചത് ഞങ്ങൾ ദിലീഷ് ചേട്ടൻ. ദിലീഷ് ചേട്ടൻ ഞങ്ങളോട് ചെല്ലോട് ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ ദിലീഷ് ചേട്ടനും അടിപൊളിയായി. പിന്നെ ശ്രീജിത്ത് രവി ചേട്ടൻ, ഓ വൻ കൂൾ, നമ്മളെ കൂടെ ഫുൾ ടൈം. എനിക്ക് തോന്നുന്നു പലപ്പോഴും പുള്ളി എന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാ നേരെ തോന്നുന്നില്ല. ഞാൻ നോക്കുമ്പോ അവിടെ ആളെ പിടിച്ചു വെക്കാനും പാസിംഗ് വിടാനൊക്കെ ശ്രീജിത്ത് ചേട്ടൻ ഉണ്ട്. എല്ലാവരും അങ്ങനെ പുള്ളി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതില്. പക്ഷെ പുള്ളി കൂടുതൽ സമയം മോൻ അഭിനയിക്കുന്നോണ്ട് കുഞ്ഞു പയ്യനാ. അപ്പൊ അവന്റെ കൂടെ മോന്റെ ബോഡി ഗാർഡ്, കൊട പിടിച്ചു കൊടുക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെയായിട്ട് പുള്ളി അജ്ജാതി പരിപാടികളൊക്കെ ഇതിനകത്ത് അമ്മയും അച്ഛനും റോള് ചെയ്തപ്പോ അച്ഛൻ കുറച്ചും കൂടെ ഫ്രണ്ട്ലി ഒരു ക്യാരക്ടറാണ്, അമ്മ കുറച്ചും കൂടി ഒരു ടഫ് ആണ്. അപ്പോ പൊതുവെ സാധാരണ ആൺകുട്ടികള് അമ്മേന്റെ അടുത്താണ് കുറച്ചുകൂടെ ഒന്ന് മിങ്കിൾ ആവുക. ഇതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കണ്ടത്. അത് മനഃപൂർവ്വം അങ്ങനെ കൊടുത്തതാണ്. അത് ഇപ്പൊ എന്തൊക്കെ നിഷാമ അങ്ങനെ കാണിച്ചാലും ലത എന്ന് പറഞ്ഞ കഥാപാത്രം അങ്ങനെ ചെയ്താലും അവസാനം അവർ ഇതിനൊക്കെ ഒരു ഇത് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ടല്ലോ. അമ്മമാർക്ക് മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഒരുപോലെ തന്നെ. ഇപ്പൊ ഞാൻ എന്റെ ഉമ്മ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്റെ ഉമ്മ അങ്ങനെ ഇടയ്ക്ക് അനിയൻ ചെറുക്കാൻ എന്റെയും കാര്യത്തിൽ എന്റെ ഉമ്മ അങ്ങനെ അവൻ ചെയ്ത തെറ്റിന് ഞാൻ വെറുതെ തെറി കേൾക്കുന്നുണ്ട്.
ആക്ച്വലി അവൻ ചെയ്തതാ, പക്ഷെ ഞാനാ തേറിയേക്കുന്നത്. ഞാൻ ആലോചിച്ചു ഇവരെന്താ എന്നെ പെറ്റല്ലേ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചു, പക്ഷെ അതൊക്കെ മനസ്സിലാവുമ്പോഴേക്കും കുറച്ച് പ്രായമായി. നമ്മളെയാണ് ഏറ്റവും കൂടുതൽ അവർ കെയർ ചെയ്യുന്നതെന്നും നമ്മളെയാണ് ഏറ്റവും കൂടുതൽ സേഫ് ആക്കണം. ഞങ്ങള് മൂന്ന് പേര്, പെങ്ങള് വന്നപ്പോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവളോടാണല്ലോ ഇവർക്ക് ഫുൾ. മൂത്ത കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞ് ബാക്കി ഇനി ഇളയ കുട്ടിക്ക്, ഇനി അതിന്റെ താഴത്തെ കുട്ടിക്ക് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുന്നതാണ്. മറിച്ചാണ്, ഞാൻ വീട്ടിൽ ഏറ്റവും ഇളയ കുട്ടിയാണ്, ഞാൻ മൂന്നാമത്തെ. ഇവർക്ക് രണ്ടുപേർക്കും സ്നേഹം കൊടുക്കുക, എനിക്ക് സ്നേഹമില്ല. എനിക്ക് വീട്ടില് തണ്ടച്ചോറാണ് ഇപ്പൊ, ഞാൻ സത്യം പറഞ്ഞാല് ഇപ്പൊ ചേച്ചിയുടെ രണ്ട് പിള്ളേരുണ്ട്, മീൻസ് മാമന്റെ ചെണ്ടാണ്, ചെണ്ടാണ്. ഈ ശരീരത്ത് ഷർട്ട് വരെ അറിയാൻ പറ്റും അവന്റെ നാഗത്തിന്റെ പാട്, കടിച്ച പാട്. അങ്ങനെ വേറൊന്നുമില്ല. പൊതുവെ മാമമാരായിട്ട് ഭയങ്കര പൊളിയായിരിക്കും പിള്ളേര്. അതുകൊണ്ടാണ് ഞാൻ പൊളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ വീട്ടിൽ വന്നിട്ട് സമാനായിട്ട് കിടന്നുറങ്ങുന്ന പറഞ്ഞു എന്റെ കൂടെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട്. ഇപ്പോ ഇതില് ആർട്ടാണെങ്കിലും ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും ഭയങ്കര രസമായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഈ ടെക്നിക്കൽ സൈഡിൽ അതിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇത് ആക്ച്വലി നമ്മളെ സംബന്ധിച്ച് ആ സിനിമ, സിനിമ എപ്പോഴും നമ്മളെ സംബന്ധിച്ച് മേക്ക് ബിലീഫ് ആവുക എന്നുള്ളത്, നമ്മളത് വിശ്വസിക്കണം അല്ലേ. എവിടെയോ സംഭവിക്കുന്ന ഒരു കഥ, എവിടെയുള്ളൊരു പ്രകാശൻ, എവിടെയുള്ളൊരു ദാസൻ, എവിടെയുള്ളൊരു അഖിൽ, എവിടെയുള്ളൊരു അൻവർ, നമുക്കറിയാത്ത ആളുകൾ അവരൊക്കെ, ഇവരൊക്കെ ആ സിനിമ തുടങ്ങുന്ന പോയിന്റ് തൊട്ട് അത് അവസാനിക്കുന്നവരെ നമ്മളെ വീട്ടിലെ ആളുകൾ, നമ്മളെ കുടുംബം, നമ്മളെ അയൽവാസികൾ, നമ്മളെ തൊട്ടടുത്ത് നടന്ന കഥ എന്ന് വിശ്വസിപ്പിക്കാൻ കഴിയുക എന്നുള്ളത്. അത് ഓരോ സിനിമയ്ക്ക് ഓരോ ഉദ്ദേശമായിരിക്കും. ഈ സിനിമയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കഥ റിയൽ ആയിരുന്നെന്ന് നിങ്ങൾ വിശ്വസിപ്പിക്കുക അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെടുത്ത എഫേർട്ടുകൾ, ആ ടെക്നീഷ്യൻസിനടുത്ത് നമ്മൾ കൊടുത്ത റെഫറൻസുകൾ, നമുക്ക് എങ്ങനെയാണ് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇവർക്കൊക്കെ ഫീഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആർട്ട് നോക്കുന്ന ഷാജിയേട്ടനാണ്, നമ്മുടെ തണ്ണീർമത്തൻ്റെ ഒക്കെ ആർട്ട് നോക്കുന്ന ഷാജിയേട്ടൻ. ഷാജിയേട്ടനും ഞാനും കൂടി ലൊക്കേഷൻ കാണാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ചിന്തിച്ചിരുന്നത് മാക്സിമം റിയൽ ആയിട്ടുള്ള ലൊക്കേഷൻസ് പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പ്രകാശൻ്റെ വീട്ടിലെ സിറ്റ് ഔട്ട് ആ വീടിന് ഇല്ല, അത് തെർമോകോൾ വെച്ച് കട്ട് ചെയ്ത് അടിച്ചാൽ പുള്ളി. പക്ഷെ ഏറ്റവും കൂടുതൽ സീൻ നടന്നത് അവിടെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അതുപോലെ ഒരു സൂപ്പർ മാർക്കറ്റ്, അതുപോലെ കടയുടെ പരിപാടികൾ, അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു പരിപാടികളാണെങ്കിൽ പോലും അത് വിശ്വസിക്കും. ഇപ്പോൾ അവിടെ അഖിൽ പ്രകാശനും അച്ഛനും കൂടെ ദാസ് പ്രകാശനും അച്ഛനും കൂടെ സംസാരിക്കുന്ന ഒരു അലക്കുകല്ലുണ്ട്, ആ അലക്കുകല് സെറ്റ് ഇട്ടതാണ്. വളരെ റിയലായി പായലും പരിപാടികളൊക്കെ വെച്ച് സെറ്റ് ഇട്ടാണ് അത്. ആ സിനിമ ഞാനത് പ്രത്യേകം പറയണം ഷാജിയേട്ടനെ കുറിച്ച്, കാരണം അത്ര റിയൽ ആക്കുക, നിങ്ങളെ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ കണ്ടാൽ പോലും മനസ്സിലാവില്ല അത് ചെയ്തതാണെന്ന്. ഞാൻ പറഞ്ഞപ്പോഴല്ലേ ചികിത്സേന്റെ അവിടുന്ന് നമ്മളെ ചെയ്യുന്ന അലക്ക് കല്ല് പോലും അമ്മി അമ്മി വെച്ച സ്ഥലം, അത് ശരിക്കും സെറ്റ് ചെയ്താണ്, നമുക്ക് വെച്ച് സെറ്റ് ചെയ്ത പരിപാടിയാണത്. അപ്പൊ അങ്ങനത്തെ ഭയങ്കര നമുക്ക് തോന്നണം അത് ഇത് ഒറിജിനൽ നാച്ചുറൽ ആണ്. അതേപോലത്തെ ആ കോസ്റ്റ്യൂമുകളെല്ലാം നമ്മൾ റിയൽ ലൈഫിൽ ആളുകൾ, ഇപ്പൊ നമ്മളിപ്പോ എന്റെ നാട്ടിൽ കൊന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ നമ്മളവിടുത്തെ ആൾക്കാരൊക്കെ ഒരു പച്ചക്കറി കടകാരനല്ലെങ്കിൽ ഒരു പലചരക്ക് കച്ചവടക്കാരൻ ഇടുന്ന ഡ്രസ്സും പരിപാടികളൊക്കെ കറക്റ്റ് റെഫറൻസ് എടുത്ത് ഇവർ അവിടുത്തെ ആളുകളെ പോയി കണ്ടിട്ട് അങ്ങനെ ചെയ്തതാണത്. അപ്പൊ വിശ്വസിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഇവരെ പോലെ അതിലെ പടത്തിൽ ആരും നമ്മള് നിങ്ങൾക്ക് ആർക്കും മേക്കപ്പ് യൂസ് ചെയ്തില്ലെന്ന് തോന്നുന്നു, ആർക്കും മേക്കപ്പ് മേക്കപ്പ് എല്ലാവരും നിശ്ചയിച്ചി മാത്രമാണ് കുറച്ചെങ്കിലും ഇവിടെ എന്തൊരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യുന്നുണ്ടാവും. ബാക്കി മാളവിക പോലും നാച്ചുറൽ മേക്കപ്പാ, അല്ലാതെ ആരും പ്രത്യേകിച്ച് ഒന്നും ആരെ കൊണ്ട് ഒന്നും ഇടിയിപ്പിക്കാൻ നമ്മൾ സമ്മതിച്ചിട്ടില്ല. കാരണം അത് വിശ്വസിക്കുക എന്നുള്ള എന്റെ മാത്രം കൊണ്ടല്ല, പറഞ്ഞത് ഓരോ ടെക്നീഷ്യൻസും അവരുടെ ഭാഗത്തുനിന്നുള്ള കോൺട്രിബ്യൂഷൻസ് ആ സിനിമയ്ക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, ആ സിനിമയില് നിശ്ചയിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ആ മാലയിലൊരു പിന്ന് കൊളുത്തിട്ടിട്ടുണ്ട്. അത് നിശ്ചയിച്ച് ആ ഷോട്ടിന്റെ തൊട്ട് മുമ്പ് നിശ്ചയിച്ച് പറഞ്ഞ മോനെ ഞാൻ ഇവിടെ ഒരു പിന്ന് കെട്ടിയിടുന്നുണ്ടെന്ന്. അപ്പൊ ആ ആർട്ടിസ്റ്റ് ചിന്തിച്ച് നോക്കി ആ സിനിമ നന്നാവാൻ വേണ്ടിയിട്ട്, കാരണം അത് ശരിക്കും നമ്മൾ നാട്ടിൻ പുറത്ത് അമ്മമാരുടെ ഇങ്ങനെ പിന്നെയിടാറുണ്ട് സാധാരണ. പിന്നെ അപ്പൊ അങ്ങനെ ഓരോ ആളുകളുടെയും കോൺട്രിബ്യൂഷൻസ് ആ സിനിമയ്ക്ക് ഉണ്ടെന്നുള്ളതാണ് അതിന്റെ സത്യസന്ധമായിട്ടുള്ളൊരു അവസ്ഥ. അവർ യൂസ് ചെയ്ത ബൈക്ക്, ഇവന്റെ സൈക്കിള്, അവന്റെ സൈക്കിള് ഒക്കെ നമ്മള് അവിടുത്തെ ആൾക്കാരുടെ യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ എടുത്ത്, ഒന്നും ഫ്രഷ് ഒന്നും അല്ല യൂസ് ചെയ്യുക, ഒക്കെ യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ എടുത്ത് നമ്മൾ അങ്ങനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആ ടെക്നീഷ്യൻ സൈഡ് പിന്നെ ക്യാമറമാനാ. ക്യാമറമാനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ആ സിനിമ കണ്ട് അവസാനിക്കുമ്പോൾ ക്യാമറ ഉണ്ടെന്ന് തോന്നുന്നില്ല, അത് നമ്മൾ ഗ്രാമത്തിൽ കൊണ്ട് ക്യാമറ വെച്ച പോലെ തോന്നുന്നാണ് എല്ലാവരുടെ അടുത്ത് പറഞ്ഞത്. എന്നാൽ ഭയങ്കര ഗിമ്മിക്കുകളൊന്നും ആ സിനിമയ്ക്കില്ല, പക്ഷെ അത് ആ ക്യാമറമാന്റെ കഴിവായിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ക്യാമറ ഉണ്ടെന്ന് തോന്നിപ്പിക്കാതെ നമ്മൾ അത്രത്തോളം ബ്ലെൻഡ് ചെയ്ത് ക്യാമറ ആർട്ടും കോസ്റ്റ്യൂമും പുള്ളി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടാലന്റാണ്.
എല്ലാ ആളുകളുടെയും നല്ല കുറെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവുമ്പോഴാണ് നല്ലൊരു ആർട്ട് ഫോം, നല്ലൊരു സിനിമ ഉണ്ടാവുന്നത്. എല്ലാവരുടെയും നല്ലൊരു ആർട്ട് ഫോം ഉണ്ടാവണമെങ്കിൽ എപ്പോഴും കുറെ ആളുകളുടെ നല്ല വിഷൻസ് വേണം, കുറെ നല്ല ആംഗിളിൽ നിന്ന് ചിന്തിക്കാൻ പറ്റണം. എന്നാൽ പോലും നമുക്ക് പാളിച്ചുകൾ പറ്റും. എന്നാൽ പോലും ഇങ്ങനത്തെ കുറേ ആളുകളുണ്ടെങ്കിൽ ഇപ്പം നല്ലതും ചീത്തയും നമ്മൾ തിരഞ്ഞെടുത്ത് നല്ലത് നമ്മളെ സിനിമയ്ക്ക് വേണ്ടി ചൂസ് ചെയ്താൽ ഇറ്റ് വിൽ ബി ഗുഡ്. ഇപ്പോൾ സ്ക്രിപ്റ്റിംഗ് തുടങ്ങിയ സമയത്ത് തന്നെ കോഴിക്കോട് ലൊക്കേഷൻ കണ്ടിട്ട് തന്നെയായിരുന്നു ആ സ്ക്രിപ്റ്റിംഗ് എഴുതിയത്? മലബാർ സിനിമയാണ് കോഴിക്കോട് സിനിമ. കാരണം എനിക്ക്, ഞാൻ എപ്പോഴും പറയണ്ട, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കണം. ധ്യാൻ ചേട്ടനും ബേസ്ഡ് ഓൺ മലബാർ കണ്ണൂർ. നമ്മളത് നാച്ചുറൽ നമ്മളെ വോക്കലിൽ സംസാരിച്ചിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. ഞാൻ എന്റെ വോക്കലിൽ പറഞ്ഞുതരും, ഞാൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്യും, മാറിപ്പോയിരുന്ന് ഞാൻ മാറ്റി എഴുതും. നമ്മുടെ ലേഡീസിന്റെ നമ്മൾ ഒരുമിച്ചിരുന്ന് അത് ഡിസ്കസ് ചെയ്യും, തിരിച്ചു വിട്ടിരുന്ന സീൻ ധ്യാനം കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ വോക്കലും ഡിസ്കഷനിലൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ ഡയലോഗുകളും മലബാറിയൻ സ്ലാങ് തന്നെയാണ്. ഇപ്പോൾ മലപ്പുറമാണെങ്കിലും കോഴിക്കോട് ആണെങ്കിലും സ്ലാങ്ങിന്റെ കാര്യത്തിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. മലബാറാണെങ്കിൽ പോലും നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഒരു വില്ലേജ് സ്റ്റൈലുള്ള ലാംഗ്വേജും നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ലാംഗ്വേജും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് അതിനെ രണ്ടും സെറ്റ് ചെയ്ത് കൊണ്ടുപോയത്? നമുക്ക് അറിയുന്ന കുറെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഈ പറഞ്ഞ കോഴിക്കോട്ടുകാരുണ്ട്, എനിക്കും കോഴിക്കോട് ലാംഗ്വേജ് ഒക്കെ അറിയുന്നതാണ്. പക്ഷെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യമേ തീരുമാനിച്ചിരുന്നത് ഒരു പ്രോപ്പർ മലബാർ ലാംഗ്വേജിൽ നമ്മളിത് ഫീഡ് ചെയ്യില്ലാന്ന്. ഇവൻ എന്നോട് പറഞ്ഞ ആകെ ടെൻഷൻ പറഞ്ഞത് ഞാൻ എങ്ങനെ മലബാർ ലാംഗ്വേജ് പറയും, ഈ ഫോട്ടോ വെച്ചിട്ട് എങ്ങനെ പോകും. പക്ഷെ നമ്മള് ഒരുവിധം ഇടക്കൊക്കെ ഡബിലാണ് പിന്നെ ഞങ്ങൾ കൂടുതൽ പണിയെടുത്ത് കുറച്ചെങ്കിലും പറ്റുന്ന പോലെയൊക്കെ മാത്രം ഞങ്ങൾ ഒരുപാട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് ഈ അനക്ക് അങ്ങനത്തെ കുറച്ച് വേർഡ്സുകളൊക്കെ നമ്മൾ യൂസ് അങ്ങനത്തെ കുറച്ച് വേർഡ്സുകള് നിങ്ങള് അങ്ങനത്തെ കുറെ വേർഡ്സുകൾ നമ്മള് അത്ര നമ്മളതിൽ സ്ട്രെസ് ചെയ്തിട്ടുണ്ട്. അല്ലാതൊരു പ്രോപ്പർ മലബാറിയൻ ടോണിലോട്ടൊന്നും കൊണ്ടുപോയിട്ടില്ല ആരും. ഇല്ല ഇല്ല, നമുക്ക് തന്നെ അറിയാം. അതിപ്പോൾ മൃത്യുഞ്ജയ് ഒന്നും ഡബ് ചെയ്തൊന്നും വേറെ ആളെ കൊണ്ട് ഡബ് ചെയ്യാൻ പറ്റില്ല, അവൻ തന്നെയാണ് അത് ഫുൾ ഡബ് ചെയ്യുന്നത്. അപ്പം ആ കുഞ്ഞു കുട്ടിയല്ലേ, അവൻ 5 വയസ്സുള്ള, അവനെ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന പോലെ അവൻ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പളിച്ചിലുണ്ടാവും, പക്ഷേ മനസ്സിലാവില്ല, അത് അത് ഹൈഡ് ചെയ്ത് അങ്ങ് പോയിക്കോളും. ദിലീശ്വരനാണെങ്കിലും നീൽ ചേച്ചിയാണെങ്കിലും ഭയങ്കരമായിട്ട് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ് അവര്. അപ്പോ അവരെ കൊണ്ട് ഭയങ്കര ടാസ്ക് അഭിനയിപ്പിക്കാനായിട്ട് എക്സ്ട്രാ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി അവരിങ്ങോട്ടേക്ക് പറഞ്ഞുതരും. അപ്പൊ നമ്മളൊരു റിഹേഴ്സൽ പോവല്ലോ, ആ റിഹേഴ്സൽ പോകുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരെങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പോണം. അപ്പൊ അവർ സ്പേസ് യൂസ് ചെയ്യുന്നതും പരിപാടികൾ യൂസ് ചെയ്യുന്നതൊക്കെ വരും. അപ്പോൾ അതിൽ എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് നമ്മൾ പറഞ്ഞാൽ മതി. അവരെന്നെ നല്ല സി ഇപ്പോൾ നിശ്ചേച്ചി എന്ന് പറയുമ്പോഴും നിശ്ചേച്ചി ഉപ്പുമുളകെന്ന് പറഞ്ഞ സീരിയലൊക്കെ ഗംഭീരമായിട്ട്, പക്ഷേ ഞങ്ങളെ ആവശ്യം തന്നെ വളരെ രസകരമായിട്ട് ആക്ടിവിറ്റിയൊക്കെ പറഞ്ഞിട്ട് പരിപാടികൾ ചെയ്യുന്ന ഒരാൾ വേണം എന്നുള്ളതായിരുന്നു. അതാണ് നിശ്ചേച്ചി. അതുപോലെ തന്നെ ദിലീഷേട്ടനെ ചൂസ് ചെയ്തതും വളരെ രസകരമായിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ആ ഡയലോഗുകൾ പറയുക, ഒരുപാട് നാടകീയമാവാൻ സാധ്യതയുള്ള ഏരിയകളുണ്ട്. അപ്പോൾ അവിടെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ആക്ടർ വരികയാണെങ്കിൽ ഗംഭീരമായിട്ട് അത് പുൾ ഓഫ് ആവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അവരോട് അവർ ഭയങ്കര അടിപൊളി, അവരൊന്നും അവർക്കൊന്നും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തെങ്കിലും കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേച്ചി അങ്ങനെയല്ല, ചേട്ടാ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയാലെന്ന് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്തായിരുന്നല്ലോ ഇപ്പോൾ മാത്യു ആയിട്ട് കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നല്ലോ, അതെ, അപ്പോ എങ്ങനെയായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെ കോമ്പിനേഷൻ സീൻ? സ്കൂളിലൊക്കെ ആകുമ്പോൾ പിന്നെ പ്രണയത്തിന്റെ ഇടയിലൊക്കെ ആയിട്ട് വന്ന കുറെ സീൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എക്സ്പീരിയൻസ് എന്താ, ഫസ്റ്റ് പടം എന്നുള്ള പ്രണയത്തിന്റെ എങ്ങനെ നമ്മള് കൂടെ നിൽക്കാമെന്ന് ഞങ്ങൾ പഠിച്ചോണ്ടിരിക്കണായിരുന്നു. പക്ഷെ ഈ പടത്തിൽ ചെറുതായിട്ടൊന്നും പണി വാളിയെന്ന് മാത്രമല്ല, അല്ല എല്ലായിടത്തും പണി തന്നെയാ വാളിക്കൊണ്ടിരുന്നത്. അതല്ല, എല്ലാ സിനിമയിലും പറയുമ്പോൾ ലൈ സിനിമയിൽ മാത്രം തല വെച്ച് വന്നു. ആ ഇപ്രാവശ്യം നിനക്ക് ഉണ്ടായിരുന്നില്ലല്ലോ കൂടെ അസ്മിയ. അപ്പൊ ഒരു പ്രശ്നമില്ലാണ്ട് സുഖസുന്ദരമായിട്ട് ഞങ്ങൾ ജീവിതം ടേക്ക് ആയിട്ട് മുന്നോട്ട് പോയി. നന്നായിട്ട് ചെയ്തായിരുന്നല്ലേ അസ്മിയ, അവിടെ നല്ല അടിച്ച. ഇപ്പൊ ഒരു എന്താ പറയാ, ഡ്രീം ആണ് ഇപ്പം അച്ചീവ് ആയിരിക്കുന്നത്. വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് ഹാപ്പിനെസ്? അതൊരു ലഹരിയാണല്ലേ സിനിമ എന്ന് പറയുന്നത്. നമുക്കിപ്പോ നമുക്ക് ആകെ അറിയുന്ന പണി ഇതൊക്കെ ഷട്ട് ഡൗൺ ചെയ്യാൻ അറിയാം, അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇത് കൃത്യമായി ചെയ്യാം. പിന്നെ ഇത് തരുന്നൊരു
ഇത് വരുന്ന ഒരു സന്തോഷമുണ്ട്. നമ്മളെ അത് വേറെ എന്ത് പണിയും കിട്ടത്തില്ല. അതാണ് ഇതിന്റെ ഒരു, നമ്മൾ അത്രയും അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്യുന്നോണ്ട് നമുക്ക് എന്തും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത പ്രൊജക്ട്, അനുരാഗം എന്നാണ് പിന്നെ പ്രൊജക്ടിന്റെ പേര്. നമ്മുടെ അശ്വിൻ ജോസ് ക്യൂല്ല അശ്വിൻ ജോസ്, പിന്നെ ഗൗതം വാസുദേവ് മേനോൻ, ജോണി ആന്റണി ചേട്ടൻ, ദേവ്യാനി ചേച്ചി, ലെന ചേച്ചി, ദുർഗ ശീലാമ്മയുണ്ട്, പിന്നെ നമ്മുടെ സുധീഷ് ചേട്ടൻ കോഴിക്കോട്, മണികണ്ഠം പട്ടാമ്പി, ജാഫർ ഇടുക്കി, ആ ഒത്തിരി പേരുണ്ട്. ശീലാമ്മയായിട്ട് ഒരു ഒരുപാട് കാലത്തിന് ശേഷമാണല്ലോ ശീലാമ്മ സ്ക്രീനിലേക്ക് വരുന്നത്. ഇത്രയും വലിയൊരു ആളോടൊപ്പം എങ്ങനെയായിരുന്നു അതിന്റെ അടിപൊളി അല്ലേ? ശീലാമ്മ പൊളിയാണ്. ഇപ്പോഴും അവരുടെ എനർജിന്റെ ഒപ്പം ഒന്നും പിടിച്ചിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. എന്തൊരു എനർജി, ഒരു രക്ഷയില്ല. എനിക്ക് അടുത്ത കാര്യം പറയാനുള്ളൂ, അടുത്ത സബ്ജക്റ്റ് ആയിട്ട് എന്റെ അടുത്ത് വരും. അതാണ് അടുത്ത സബ്ജക്റ്റ് ആയിട്ട് എന്റെ അടുത്ത് വരും. ശീലാമ്മ ഭയങ്കര നമ്മള് ലൈഫിൽ ഒരു വട്ടെങ്കിലും സംസാരിക്കേണ്ട ഒരു വ്യക്തിയാണ്. കാരണം എന്റെ അടുത്ത് പറയുന്ന ഓരോ കഥകളൊക്കെ നമുക്ക് നമ്മൾ അയ്യോ ഇതൊക്കെ നമ്മൾ സിനിമയുടെ ചരിത്രത്തിന്റെ ഒപ്പം സഞ്ചരിക്കില്ല. സിനിമ ചെയ്ത ഒരാളെന്ന് പറയുമ്പോൾ അവിടെ എത്ര വർഷം മുമ്പ് സിനിമ തുടങ്ങി, നമ്മളിപ്പോ കാണാൻ തുടങ്ങി, നമ്മള് ജനിക്കുന്നതിന് മുമ്പ്, നമ്മളെ അച്ഛന്മാര് ജനിക്കുന്നതിന് മുമ്പ് സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുതൽ ഇപ്പൊ കളറിലേക്ക് വരെ, കളർ വരെ നമ്മളെ പോലത്തെ പിള്ളേരെ കൂടെ വരെ സിനിമ ചെയ്യാൻ അവർ ഇപ്പോഴും എനർജറ്റിക് ആയി നിൽക്കുകയാണ്. അപ്പോ ഭയങ്കര ഒരു ഒരു എന്താ പറയാ, ഭയങ്കര ഒരു സംഭവമാണ് ശീലാമ്മ. അവര് നമ്മളിപ്പോ ഞാൻ എത്ര കുഞ്ഞിത അവര് വെച്ച് നോക്കുമ്പോ, ശീലാമ്മനെ വെച്ച് നോക്കുമ്പോ എന്ത് ചെറിയ ഇളയോ പ്രായമുള്ള ഒരാളാണ്. ഞാൻ ഇപ്പോഴും റെഡി റെഡി അമ്മ ഷോർട്ട് റെഡി എന്ന് പറയുമ്പോ ഓക്കെ സർ എന്ന് പറഞ്ഞിട്ട് ആ ഷോർട്ടും റെഡിയാവുന്നത് കാണുമ്പോ തന്നെ നമുക്ക് നമ്മൾ തന്നെ അങ്ങ് എനർജി ആവും. അമ്മ പിന്നെ കറക്റ്റ് ലുക്ക് എന്താ പറയാ, ഭയങ്കര എൻസൈക്ലോപീഡിയാണ്. ജസ്റ്റ് ഒരു സീൻ പറഞ്ഞു കൊടുത്താൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവര് ചില്ലറകാരിയാണോ, രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പടം എഴുതിയിട്ടുണ്ട്, പിന്നെ ഇത്രയും പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഇത്രയും പടം അഭിനയിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നാലും അഞ്ചും പടം ഒരു ദിവസം നാലും അഞ്ചും പടത്തിൽ അഭിനയിച്ചോണ്ട് ഒരു സ്റ്റുഡിയോ തന്നെ ആയിരിക്കും നാല് സിനിമ നടക്കുക. അപ്പോ രാവിലെ തൊട്ട് ഉച്ചവരെ ഒരു സ്റ്റുഡിയോ, ഉച്ച തൊട്ട് വൈകുന്നേരം വരെ സ്റ്റുഡിയോ, വൈകുന്നേരം തൊട്ട് രാത്രി 12 മണി വരെ സ്റ്റുഡിയോ, 12 ടു രാവിലെ 4 മണി വരെ സ്റ്റുഡിയോ, പിന്നെ 2 മണിക്ക് ഒരു കിടന്നുറങ്ങും, വീണ്ടും വരും. സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു ശീലാമ്മ അങ്ങനെ പറയും, ഓരോ കഥകൾ പറയും. ഉച്ചണ്ട ഉച്ച സമയം ബ്രേക്ക് ഒക്കെ കിട്ടുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ശീലാമ്മേൻ്റെ അടുത്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്തൊരു അടിപൊളിയാ, അടിപൊളിയാ. എന്നാലും നമ്മളൊന്നും പറ്റും, നമ്മുടെ നാട്ടിൽ ഷോട്ടുള്ളപ്പോ ഇല്ലല്ല, കൊച്ചിയില് അല്ല കൊച്ചിയില് ഷൂട്ടുണ്ടായിട്ട് എന്നെ ഷഹദിക്ക് വിളിച്ചിട്ടില്ല. ഞാൻ അറിഞ്ഞിട്ട് പോയിട്ട് സെറ്റ് ഇപ്പൊ കണ്ടാളഞ്ഞ്. ഇല്ല അല്ല, ആഗ്രഹമല്ല. ഞാൻ ഇവൻ തിരക്കിലായിരിക്കുമല്ലോ, നമ്മള് പോലെയാണ്, ഇവർക്ക് ഒരുപാട് തിരക്കുള്ള ആക്ടേഴ്സ് അല്ലേ. കോവിഡിന്റെ സമയത്ത് ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കുകയായിരുന്നു. ഷൂട്ടാകുമ്പോ നമ്മള് അതുകൊണ്ടാണ്, അല്ലാതെ അവൻ വരുന്നത് അവന് അവന് എന്ത് പെർമിഷൻ നമ്മളെ സെറ്റില്, അവനല്ലേ കേറി വരണ്ടോ. ഗോവിന്ദന്റെ നെക്സ്റ്റ് പ്രൊജക്ട്, നെക്സ്റ്റ് ഷാഫി സാറിന്റെ ഒരു പ്രൊജക്ട് ഷൂട്ട് കഴിഞ്ഞു, ഡബിങ്ങും കഴിഞ്ഞു, പിന്നെ കരിക്ക് ഒരു വെബ് സീരീസ് ഇറങ്ങാനുണ്ട്. ആ സെബാസ്റ്റിന്റെ വെള്ളിയാഴ്ച ഒരു ഫോർത്ത് എപ്പിസോഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അത്, നന്നായിട്ട് കരിക്കിന്റെ ആദ്യം എഴുതിയത് തോന്നുന്നു. നല്ല രസമാണ്, ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഇതാണ് അപ്കമിങ് പ്രൊജക്ട് നിങ്ങളുടെ മുന്നിലുള്ളത്. ഭക്ഷണം കഴിക്കൂ, ഇത് കഴിഞ്ഞിട്ട് ക്യാമറ ക്യാമറ ഓഫ് ആയിട്ട് അറ്റാക്ക് എന്ന് പറയും. ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷാന്ന് പറഞ്ഞു, എനിക്കറിയത്തില്ല എന്താണെന്നൊന്നും. എനിക്ക് ഈ സാധനം കൊണ്ടുവന്ന് വെച്ചാല് ഞാൻ ഒറ്റയടിക്ക് തീർക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടം ക്യാപ്സിയം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. ഇനി ഒരുപാട് എക്സ്പീരിയൻസ് ഇപ്പൊ തന്നെ ഉണ്ടായിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഫാമിലിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു മൊമെന്റ്? അയ്യോ, എനിക്ക് കിട്ടിയ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, പടം വെള്ളിയാഴ്ച ഇറങ്ങി, പ്രൊമോഷനായിട്ട് ഞാൻ ഓടി നടക്കുവാ. ശനി ഞാൻ മീൻസ് വെള്ളി ശനി ഓടി നടക്കുവാ. ശനിയാഴ്ച രാവിലെ ഒരു 6 മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട്
നാളെ എനിക്ക് പടത്തിന് പോകണം, കൊണ്ടുപോവാ. ആരാന്നറിയോ? അമ്മ. അമ്മച്ചട് നാളെ എനിക്ക് ഇപ്പൊ പടത്തിന് പോകണം, മറ്റേതാ മറിച്ചത്. ഓക്കെ, പത്മ ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ. വെയിറ്റ്. ലാസ്റ്റ് പത്മയില് 9 മണിക്കുള്ള ഷോ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞങ്ങൾ 12 പേരുണ്ടായി. ഞാന്, അമ്മ, ചേച്ചിയുടെ കൊച്ച്, കൂട്ടുകാരന്മാര്, കൂട്ടുകാരൻ്റെ അമ്മ, അനിയ, ചേച്ചി, അമ്മായി, എല്ലാവരും കൂടി രണ്ട് പടം കണ്ടു. ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് നേരം ഇരുന്നപ്പം തന്നെ എനിക്ക് ടെൻഷൻ അടിച്ചു തുടങ്ങി. ഞാൻ കൊച്ചിനായിട്ട് നൈസായിട്ട് പുറത്തൊക്കെ പോയിട്ട് ഒരു പോപ്കോണൊക്കെ വാങ്ങിച്ചിട്ട് നൈസായിട്ട് പിന്നെ വന്നു. അതും ഈ തെണ്ടികൾ പണിയെന്ന് എന്തെന്നറിയോ? ഇവിടെ അമ്മയാണെങ്കിൽ തൊട്ടപ്പുറത്തെ സിറ്റി തന്നെ എന്നെ കൊണ്ടുവന്നിരുത്തി. അയ്യോ, വൺ എക്സ്പീരിയൻസ് ആയിരുന്നു ഒരിക്കലും. മറ്റേ ഞാനെല്ലാം കൈ എന്നെ നോക്കിയ മീൻസ് എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഗീതമ്മ, ഞങ്ങൾ അമ്മ എന്ന് വിളിക്കോ, ഗീതമ്മ, ഗീതമ്മയുടെ മോള്, എല്ലാരും കൂടി ഒരു 20 പേരുണ്ടേ. തിയേറ്റർ നിങ്ങളെ തന്നെയായിരുന്നു. ഓൾമോസ്റ്റ് വീടിന്റെ അടുത്തുള്ള തിയേറ്റർ ആയതുകൊണ്ട് പൈസയും വാങ്ങിയില്ല. 20 ആൾക്ക് ഫ്രീ ആയിട്ട്. പറവേന് ഇതിലേക്ക് വരുമ്പോ ഒരു ഭയങ്കര ഗ്യാപ്പ് ഉണ്ടല്ലോ. മീൻസ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഒരു ഗ്യാപ്പ്. അപ്പൊ ഈ ഒരു ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിനകത്ത് വന്നത്? എനിക്ക് ഒരു മാറ്റം പണ്ടത്തെ പോലെ തന്നെ ഞാൻ ഇപ്പോഴും. അതെ, എന്തിനാണ്? പക്ഷെ അതൊക്കെ ഞാനും പരിചയപ്പെട്ടിട്ട് എന്റെ അറിവിൽ ഒരു 2 വർഷം. പക്ഷെ അത് കഴിഞ്ഞത് എനിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല, ഞാൻ അവനെ ഉപദേശിച്ചോണ്ടിരിക്കും. ഇല്ല, ഞാൻ അവനെ ഉപദേശിച്ചോണ്ടിരിക്കുകയാണ്. എടാ നീ, ഞാൻ മാറണം, നീ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെ ഇപ്പൊ നമ്മള് സിനിമാ വിശേഷങ്ങളൊക്കെ പറഞ്ഞല്ലോ, 4 ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ട് ഞാൻ ചോദിക്കാം. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഞാനൊരു ഒരു ഡയലോഗ് പറയും, അത് ഏത് സിനിമയാണെന്ന് പറഞ്ഞാ മതി. ഓക്കെ, മുതലാളി ജംഗ ജഗ ജഗ, എനിക്ക് എഴുതാനല്ലേ അറിയത്തുള്ളൂ, വായിക്കാൻ അറിയത്തില്ലല്ലേ സാറേ. ശോഭ ചിരിക്കുന്നില്ല, തലയണ മന്ത്രം. ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, ഞാൻ കരുതി ഒന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷെ എല്ലാം സ്കോർ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കണ്ടേക്കണ ന്യൂജൻ സിനിമ അല്ലേ പണ്ടത്തെ സിനിമ? ലേലം, പഞ്ചാബി ഹൗസ്, വെട്ടം, എനിക്ക് ഭയങ്കര ഇഷ്ടാ അത് കാണാൻ. കൂടുതലായിട്ടും പഴയ സിനിമയോടാണ് താല്പര്യം. ലേലം, എന്താ പറയാ, എനിക്കെന്തോ ക്രേസ് ആണ് ആ പടത്തിനോട്. കാരണം അവരെങ്ങനെയാ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് ഇപ്പോഴും കണ്ടിട്ട് കൊതിയാവാം. അതുപോലത്തെ ഒരു ക്രൂഡോടെ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഷാഫിസാറിനോട് വർക്ക് ചെയ്യാം, ഷാഫിസാറിനോട് വർക്ക് ചെയ്തിട്ട് വൻ കോമഡി ആയിരുന്നു. മറ്റ് ഇനി വരാൻ പോകുന്ന പ്രൊജക്ട് ഷാഫി സാറിനോടെ ആണല്ലോ, അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഷാഫി സാറോട്? ഷാഫി സാറിന് കൂടെ രാവിലെ പോയാ മതി. പൊതുവെ എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പുള്ളിക്കാരൻ ഭയങ്കര ചില്ലാണെന്നുള്ളത്. പുള്ളിക്കാരൻ വാങ്ങിച്ചില്ല, ഞാൻ ഇതുവരെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. പുള്ളി പറയണ പോലെ ചെയ്താല് ഹാപ്പിയാണ്, ഹാപ്പിയാണ്. പുള്ളി ആയാലും നമ്മുടെ ജോഷി സാറായാലും, പുള്ളി സാറ് പറയണ പോലെ ചെയ്താല് നമ്മുടെ അവര് ഹാപ്പിയാവും, നമ്മളെ ഹാപ്പിയാണ്. എനിവേ, ഷാഹിദ് ഖാൻ, ഗോവിന്ദ്, വന്നതിൽ വളരെയധികം സന്തോഷം. അടുത്ത പ്രൊജക്റ്റും നല്ല രീതിയിൽ പ്രേക്ഷകർ കയ്യിൽ ഏറ്റെടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിവേ, താങ്ക്സ്. ഞങ്ങള് പടം കാണാൻ എല്ലാവരോടും പറയണം, തിയേറ്ററുകളും നിറഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബമായിട്ട് പോയി, നിങ്ങൾ പടം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോകണം. പടം കണ്ടോ? ഓ, കണ്ടു കണ്ടു കണ്ടു, കാണാതെ പറയത്തില്ലല്ലോ. നിങ്ങളുടെ മുന്നിലിരിക്കുമ്പോ നമ്മള് കണ്ടില്ലെങ്കിൽ നമുക്ക് കയ്യിൽ പോയില്ലേ, അതുകൊണ്ട് കണ്ടിട്ട്. എല്ലാരോടും പടം കാണാൻ വേണ്ടി പറയുന്നു, ഫാമിലി ആയിട്ട് പോയിട്ട് പടം കാണണം. നിങ്ങൾ നിരാശപ്പെടുത്തില്ല, ചിരിക്കാനും എവിടെയെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒരു പോയിന്റ് ഒക്കെ നിങ്ങൾ ഈ സിനിമ ഏതെങ്കിലും ഒരു പോയിന്റ്, ഇതൊരു ഭയങ്കര മഹത്തായ സിനിമയൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു പരിപാടിയൊക്കെ എവിടെയൊക്കെയോ ഉണ്ട് നമ്മുടെ വീട്ടിലെ ചില മൊമെന്റ്സ് ഒക്കെ. ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോ അങ്ങനെ എല്ലാരും പോയി പടം കാണുക, സപ്പോർട്ട് ചെയ്യാം. എനിവേ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.